ഞാൻ കെസി ജോർജ് കാഞ്ഞാർ എംഎൽഎ ആ നമ്മുടെ വഹീനാന്നേ ആഴ്ചയിൽ രണ്ടു ദിവസം അവിടെ ഒന്ന് ഒപ്പിടാന്നൊക്കെ പറഞ്ഞ വലിയ കട്ടാന്നേ സാറേ അഹങ്കാരമാണെന്ന് വിചാരിക്കരുത് അത് നടക്കില്ല നിങ്ങളൊരു കാര്യം ആലോചിച്ചേ പത്ത് മുന്നൂറ് കിലോമീറ്റർ കട്ടപ്പനയിൽ നിന്ന് സഞ്ചരിച്ച് അവിടെ ഒന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് അവന് വീട്ടിൽ കയറാൻ നേരമുള്ള അവൻ കട്ടപ്പനയിൽ നിന്ന് വരവേ പോവെ അട്ടപ്പാടി താമസിക്കുക എന്തുവേണോ ചെയ്തോട്ടെ പക്ഷേ ആഴ്ചയിൽ രണ്ടു ദിവസം സ്റ്റേഷനെ ഒന്ന് ഒപ്പിട്ട് വെക്കും അങ്ങനെ അറുത്തു മുറിച്ചു പറയില്ല ഇൻസ്പെക്ടറെ അത്ര ഞാൻ കാര്യമൊന്നും അല്ലല്ലോ എല്ലാ സ്റ്റേഷനിലും നടക്കുന്ന കാര്യം തന്നെയാണേ പിന്നെ തനിക്ക് മാത്രം അതെ ഈ സ്റ്റേഷനിൽ നടക്കാറുണ്ട് പക്ഷെ ഇയാളുടെ കാര്യത്തിൽ മാത്രം നടക്കില്ല സാറേ അത്രയ്ക്ക് അതിക്രമമാണ് അയാൾ എസ് ഐയോട് കാണിച്ചത് ഇത് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ മൊത്തം പോലീസുകാരുടെ മൊറാല് കളയുന്ന പണിയായി നടക്കില്ല സാറേ എടോ ചില നേരത്തെ ആവേശത്തിലും ദേഷ്യത്തിലും നമ്മളൊക്കെ പലതും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും അത് തീർന്നാ തീർന്നു അത്രയല്ലടോ മനുഷ്യന്റെ കാര്യം സാറേ ഞാൻ സമ്മതിക്കാം സമ്മതിക്കാം ആ പക്ഷേ ഒരു കണ്ടീഷനും അയ്യപ്പൻ നായർക്കെതിരെ ഡിസിപ്ലിനറി എൻക്വയറി ഉണ്ട് സാറേ വീഡിയോയുടെ ഒറിജിനൽ കോശിയുടെ ഫോണിൽ അതയാൾ ഹാജരാക്കിയ നായരുടെ പണി പോകും ആ വീഡിയോ കോശി എൻക്വയറി ഓഫീസിന് മുമ്പിൽ ഹാജരാക്കില്ല എന്ന് സാറിന് ഉറപ്പു തരാൻ പറ്റുമെങ്കിൽ ഞാൻ സമ്മതിക്കാം പിന്നെന്താ ഞാൻ ഉറപ്പു തരാം അവനത് ഹാജരാക്കില്ല പോരെ ഇത്ര നേരം പറഞ്ഞ് നിന്നോടും കൂടാ കേട്ടല്ലോ എൻക്വയറിക്ക് DYSP ഓഫീസിൽ നിന്ന് വിളിക്കും നീ ആ വീഡിയോ ഉള്ള ഫോൺ ഹാജരാക്കാൻ നിൽക്കണ്ട ഇതോടെ വിട്ടേക്ക് ഡാടാ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തതാ ഇനി പോക്കറ്റ് സ്ഥലം കാണിക്കാൻ നിൽക്കരുത് സാർ ഞാനത് വിട്ടു എന്തായാലും വലിയ ഉപകാരം ചെല്ല അയ്യപ്പേട്ട ജോർജ് സാർ ഉറപ്പ് തന്നല്ലേ ഉറപ്പെന്ന് ജോർജ് സാറല്ലേ അവനല്ലോ നിറിവിന്റെ കാര്യത്തിൽ കുറച്ച് ക്ഷാമമുള്ള കൂട്ടത്തിൽ അവൻ ഏയ് എനിക്കതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല അവനത് ഹാജരാക്കണമെന്ന് പോണില്ല ഒന്ന് വാലുമുറിഞ്ഞതിന്റെ തിരിച്ചടി അത്രയേ ഉള്ളൂ പക്ഷേ പോലീസ് മെഡല് അത് പോയി കിട്ടി ജോലി വൃത്തിയായിട്ട് ചെയ്തതിനല്ലേ മെഡൽ ജോലി ചെയ്തതിന് എനിക്ക് കൂലി കിട്ടിയിട്ടുണ്ട് ശമ്പളം മെഡൽ വേണ്ട ഓക്കെ അയ്യപ്പേട്ട ഞാൻ ഇറങ്ങാം അഞ്ചു മണിക്ക് മുമ്പ് ബെയിൽ ഓർഡറിന്റെ കോപ്പി ഇട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടിയാ ഇന്നിറങ്ങാം അല്ലെങ്കിൽ നാളെ ശരി ശരി അപ്പൊ നീ ഒന്ന് വീട്ടിലോട്ട് വന്ന് വേഗം വേണം ശരിയാ സാർ പോണാ ചാച്ചന് വല്ലാത്തൊരു എരിച്ചിലുണ്ടല്ലോടാ എടാ ഉളശ്ശേലുള്ള തങ്കച്ചന്റെ മോൻ ആ ഹോം ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി അവന്റെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ചിട്ട് വിളിക്കേ എന്നാ ചാ പോവാൻ നോക്ക് എങ്ങോട്ട് അട്ടപ്പാടിക്ക് നാളെയല്ലയോ DYSP ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിരിക്കുന്നത് പോയിട്ട് ഫോൺ ഹാജരാക്കിയിട്ട് വാ അല്ല അപ്പൊ ജോർജ് സാറ് ജോർജ് അല്ല ഞാനാ നിന്റെ തന്ത അല്ല എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ തർക്കിക്കരുത് നീയടാ പത്ത് ദിവസം സബ് ജയിലിൽ കിടന്നപ്പോഴേക്കും വരണ്ടു പോയി നേരത്തെ കുറച്ച് ചങ്കുറപ്പുണ്ടായിക്കോട്ടെ എന്ന് കരുതി ആർമി ചേരണമെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചത് പ്രീ ഡിഗ്രി തോറ്റവൻ ഹവിൽദാർ അല്ലാതെ എന്നാ ആവാനാ ഒരു പോലീസുകാരന്റെ നേരെ നിൽക്കുമ്പോ മുട്ടുപറക്കുന്ന ഹവിൽദാർ വെറുതെ ആണുങ്ങളുടെ പേരും ചൂരും കളയാ സാറേ കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതി ഞാനും പറഞ്ഞായിരുന്നു വണ്ടി ഓടിക്കലാണ് ഉപദേശിക്കലല്ല കുമാരന്റെ പണി അങ്ങോട്ട് മാറിക്കണം എടാ യൂണിഫോമിന്റെ അഹങ്കാരം അല്ലയോ അവനന്ന് എന്നോട് കാണിച്ചത് അന്ന് കൂടെ റൂബി ഉണ്ടായിരുന്നെങ്കിലോ അവളും അകത്താ മാന്യമായി ജീവിക്കുന്നവന്റെ മേത്ത് എന്തും വെച്ച് കെട്ടാന്നുള്ള ഹുങ്കുണ്ടല്ലോ അത് വിടാൻ പറ്റില്ല ഇല്ലെങ്കി വേണ്ട ഊണും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങ 38-ാം വയസ്സിൽ പെൻഷൻ പറ്റി വിശ്രമജീവിതം നയിക്കുകയല്ലയോ ചെല്ല് പക്ഷെ നിന്റെ കാര്യത്തില് വയസ്സാം കാലത്ത് എനിക്ക് നിന്റെ അമ്മച്ചിയെ സംശയിക്കേണ്ടി വരും ഞാൻ പോയിക്കോളാം എങ്ങോട്ടാ അമ്മച്ചിയും പിള്ളേരൊന്ന് കണ്ടിട്ട് ഞാൻ പുന്നാരവും പദം പറച്ചിലൊക്കെ പോയി വന്നിട്ട് പോ ഊണ് കഴിച്ചിട്ട്
ഊണ് വഴിയിലും കിട്ടും.